Aaha News Update. Namaskaram, namaskaram, Canada. Canada's favorite radio station, Aaha Radio, Aaha Updates, my Tatirikyana, RJ Neelima. In October 25th, Tuesday, എല്ലാവർക്കും ഒരു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു ചൊവ്വാഴ്ച ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് കടക്കാം. 2022-23 സാമ്പത്തിക വർഷം ഏതാണ്ട് 300,000 ആൾക്കാർക്കാണ് പൗരത്വം നൽകാനായിട്ട് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ എന്താ പറയുക എയിം ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ ഇപ്പം തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇൻസ്റ്റഗ്രാം റിഫ്രഷ് ചെയ്യുമ്പോഴും നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് കാനഡയിലോട്ടോ യു കെയിലോട്ടോ ഒക്കെ എത്തും അല്ലേ. IRCC's ഓപ്പറേഷൻസ് പ്ലാനിംഗ് ആൻഡ് പെർഫോമൻസ് ഡിവിഷൻ തയ്യാറാക്കിയ മെമ്മോയിൽ 2023 മാർച്ച് 31 മൊത്തം 285,000 ഡിസിഷനുകളും 300,000 പുതിയ പൗരന്മാരെയും പ്രോസസ്സ് ചെയ്യാനാണ് ശുപാർശ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിറ്റിസൺഷിപ്പ് ലക്ഷ്യം അർത്ഥമാക്കുന്നത് 300,000 അംഗീകൃത അപേക്ഷകർ വ്യക്തിപരമായി പൗരത്വ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ്. അതൊരു ഭയങ്കര നല്ല കാര്യമാണല്ലേ. വരട്ടെ വരട്ടെ, നമ്മുടെ ആൾക്കാരും അതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഒക്കെ ഇങ്ങോട്ട് വരട്ടെ. പക്ഷിപ്പനി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. പ്രത്യേകിച്ച് ക്യുബക്കിൽ 10,000 പക്ഷികളെയാണ് കൊന്നൊടുക്കിയതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. വൈറസ് സ്ഥിരീകരിച്ചതിന് ശേഷം സെയിന്റ് അൽഫോൺസ് ഡി ഗ്രാൻബിയിലെ ഒരു ഫാമിൽ 75,000 കോഴികളെയാണ് വാതകം ഉപയോഗിച്ച് ഇവരെ കൊന്നതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇതിനടുത്തുള്ള ഫാമിൽ 11,000 ടർക്കികളെ കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി കൊന്നതായിട്ടും അറിയിക്കുന്നുണ്ട്. 10 കിലോമീറ്ററിനുള്ളിൽ 200 ഫാമുകളാണുള്ളത് അല്ലേ. ഈ ഏരിയയിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറസ് പടരുന്നത് തടയാൻ ഭയങ്കരമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കുന്നുണ്ട് എന്നാണ് അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യുബക്കിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും, ബിക്കോസ് ഈ പക്ഷിപ്പനി കാരണം. ഇനി ഒരു സന്തോഷമുള്ളൊരു കാര്യമാണെങ്കിൽ, നിങ്ങൾ മലയാളി മങ്കയും മലയാള ശ്രീമാനും ആകാൻ റെഡിയാണോ? പിന്നെ എൻ്റെ നീലിമ എപ്പോൾ റെഡിയാണ് എന്ന് ചോദിച്ചാൽ മതി അല്ലേ. കാരണം നമുക്ക് എപ്പോഴും ഈ ഉടുത്തൊരുങ്ങി ആഘോഷങ്ങളിലൊക്കെ പങ്കാളികളാവാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് നമ്മൾ. അങ്ങനെ കാനഡയിലെ നമ്മുടെ സ്വന്തം ആഹാ ലിസ്ണേഴ്സിന് അങ്ങനെയൊരു അവസരം ഒരുക്കുകയാണ് നമ്മുടെ ആഹാ റേഡിയോ. ഈ November 1 കേരള പിറവി ദിനത്തിലാണ് മലയാളി മങ്കയെയും കേരള ശ്രീമാനെയും ഒക്കെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മുടെ തനി നാടൻ വേഷത്തിൽ ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന നിങ്ങളുടെ വീഡിയോയോ ഫോട്ടോയോ, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളിയാണ് കേട്ടോ, തനി നാടൻ മലയാളി വേഷത്തിലുള്ള റീൽസോ ഫോട്ടോയോ ആഹയുടെ ഇൻസ്റ്റഗ്രാം ഫീഡ് ടാഗ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയിട്ടുള്ള 2892336983 എന്ന നമ്പറിലോട്ട് അയക്കുകയോ ചെയ്യാം. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് ആഹാ, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി. അപ്പോൾ റെഡി അല്ലേ? യെസ്, November 1 മുമ്പ് എല്ലാവരും ശരബടേ ശരബടേ എന്നൊക്കെ റെഡി ആയിട്ട് അയച്ചോളൂ. ഇനി നമ്മൾ ഒരു സ്പോർട്സ് അപ്ഡേറ്റ്, ഈ പറയുന്ന പോലെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണെങ്കിൽ, ലാസ്റ്റിലുള്ള 4-wicket victory ഇൻ പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ T20 World Cup 2022 ഒരു ചരിത്രം തന്നെയായിരുന്നു അല്ലേ. അത് ഇന്ത്യയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് 2022 39th victory എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞു. കാരണം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു വർഷത്തിൽ ഏറ്റവും അധികം മാച്ചുകൾ വിജയിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ ഇന്ത്യ മാറിയിരിക്കുകയാണ് ഈ 2022. മുമ്പ് ഓസ്ട്രേലിയ ആയിരുന്നു, 2003 38 മാച്ചുകളാണ് അവർ ജയിച്ചത്. പക്ഷേ 56 മാച്ചുകൾ കളിച്ചതിൽ 39 മാച്ചുകൾ വിജയിച്ചുകൊണ്ട് ഈ 2022 നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നല്ല, സത്യം പറഞ്ഞാൽ അഭിമാന നിമിഷം എന്ന് വേണം പറയാനല്ലേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, യു കെയിലെ ആദ്യത്തെ ഇന്ത്യൻ ഡെസന്റ് പ്രൈം മിനിസ്റ്ററായി മാറാൻ ഒരുങ്ങുകയാണ് ഋഷി സുനാക്ക്. ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വേണ്ടിയിട്ട് യു കെയുടെ അടുത്ത പ്രൈം മിനിസ്റ്ററായി അദ്ദേഹം എന്താ പറയുക സ്ഥാനം കയറ്റം ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഉള്ളി റൈവല് അത് പിൻവലിച്ചു, വിഡ്രോ ചെയ്തു തിങ്കളാഴ്ച. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം ഉറപ്പാക്കിയത് അല്ലേ. ലിസ്ട്രസിൻ്റെ രാജിക്ക് ശേഷമാണ്. ഇതും നമുക്കൊരു അഭിമാന നിമിഷം തന്നെയാണ്. സോ അദ്ദേഹത്തിന് ഇരിക്കട്ടെ ഒരു ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ല എങ്കിലും തളരാതെ മുന്നോട്ട് വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിനും വിൽ പവറിനും ഇരിക്കട്ടെ ഒരു ആഹാ സല്യൂട്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല റെസ്റ്റ് ഓഫ് ദി ഡേ ആശംസിച്ചുകൊണ്ട്, കൂടുതൽ അപ്ഡേറ്റ്സിനും വിശേഷങ്ങൾക്കും എൻ്റർടൈൻമെൻറ്റിനും മ്യൂസിക്കിനും കേട്ടിരിക്കുക കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. നെഞ്ചിനുള്ളിൽ താളം.